മറൈൻ ഡ്രൈവിലേക്ക് കടക്കുമ്പോൾ ഈ കാണുന്ന സ്ഥലം പ്രത്യേകം ഓർമ്മിക്കുക. മുമ്പ് ബോട്ടുകൾ വന്നടുത്തിരുന്ന സ്ഥലമാണിത്. ഇവിടെ നിന്നും ഇപ്പോൾ കാണുന്ന ബോട്ട് ജെറ്റിയുടെ ഈ ഭാഗം വരെ ഇത്രയും ദൂരം മണ്ണിട്ടു നികത്തിയാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്ന ഈ ഒരു സ്ഥലം നിർമ്മിച്ചത്. മറൈൻ ഡ്രൈവിലൂടെ നമുക്കൊരു യാത്ര പോകാം. വേമ്പനാട് കായൽ മണ്ണിട്ട് നികത്തി നിർമ്മിച്ച കൊച്ചിയുടെ ഹൃദയമാണ് മറൈൻ ഡ്രൈവ് എന്ന് പറയുന്നത്. കൊച്ചിയിലെ ഏറ്റവും ആകർഷകമായ വാഹനത്തിരക്കില്ലാതെ നടക്കാൻ കഴിയുന്ന ഏക സ്ഥലവും മറൈൻ ഡ്രൈവാണ്. മറൈൻ ഡ്രൈവിന് എങ്ങനെ വാഹനങ്ങൾ ഓടിക്കാൻ കഴിയാത്ത മറൈൻ ഡ്രൈവ് അല്ലെങ്കിൽ ഡ്രൈവ് ചെയ്യുന്നു എന്ന പേര് വന്നതെന്ന് നമുക്ക് പുറകെ മനസ്സിലാക്കാം. എന്തായാലും വളരെ നയനാനന്ദകരമായ ദൃശ്യങ്ങളാണ് മറൈൻ ഡ്രൈവിൽ നമുക്ക് കാണുവാൻ സാധിക്കുക. വെൽക്കം ടു ടെക്നോ ട്രാവലർ. മറൈൻ ഡ്രൈവിലേക്ക് കടക്കുമ്പോൾ നമ്മൾ ആദ്യമായി കാണുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയുടെ ഭാഗമാണ്. അതായത് KSRTC സ്റ്റാൻഡിൽ നിന്നും ജെട്ടി KSRTC സ്റ്റാൻഡിൽ നിന്നും നമ്മൾ അകത്തേക്ക് കടക്കുന്ന സമയത്ത് നമ്മൾ കാണുന്നത് എറണാകുളം ബോട്ട് ജെട്ടിയാണ്. ഈ ബോട്ട് ജെട്ടിയിൽ നിന്നാണ് എറണാകുളത്തുനിന്നും മറ്റുള്ള ദ്വീപുകളിലേക്ക് ഫോർട്ട് കൊച്ചി, വൈപ്പിൻ തുടങ്ങിയിട്ടുള്ള വെല്ലിംഗ്ടൺ ഐലൻഡ് തുടങ്ങിയ ദ്വീപുകളിലേക്കുള്ള ബോട്ട് സർവീസുകൾ സർക്കാരിൻ്റെ അധീനതയിൽ നടത്തുന്നത്. വളരെ കുറഞ്ഞ നിരക്കിൽ ഇവിടെ നിന്നുള്ള ബോട്ടുകളിൽ വിനോദസഞ്ചാരികൾക്കും മറ്റും യാത്ര ചെയ്യുവാൻ സാധിക്കുന്നതാണ്. തുടർന്ന് നമ്മൾ മറൈൻ ഡ്രൈവിൻ്റെ വാക്വേ ഭാഗത്താക്കി, അതായത് നടപ്പാതയിലേക്ക് ആണ് പ്രവേശിക്കുന്നത്. കൊച്ചിയിലെ ഏറ്റവും ആകർഷകമായ വാഹനത്തിരക്കില്ലാതെ നടക്കുവാൻ സാധിക്കുന്ന ഒരിടമാണ് മറൈൻ ഡ്രൈവ്. എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ നിന്നും വെറും 3 കിലോമീറ്ററിന് അടുത്തായാണ് മറൈൻ ഡ്രൈവ് സ്ഥിതി ചെയ്യുന്നത്. കൂടാതെ നിങ്ങൾക്ക് പെൻഡാമേനക, ബോട്ട് ജെട്ടി തുടങ്ങിയ സ്ഥലങ്ങളിൽ ബസ്സിൽ ഇറങ്ങിയും ഇവിടേക്ക് എത്തിച്ചേരുവാൻ സാധിക്കും. കൂടാതെ സ്വന്തം വാഹനങ്ങൾ വരുന്നവർക്ക് വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള സൗകര്യവും മറൈൻ ഡ്രൈവിൽ ലഭ്യമാണ്. 3 പാലങ്ങളാണ് മറൈൻ ഡ്രൈവിൽ നിർമ്മിച്ചിട്ടുള്ളത്. വളരെ മനോഹരമായ 3 പാലങ്ങളാണ്. അവ അറിയപ്പെടുന്നത് റെയിൻബോ ബ്രിഡ്ജ്, ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ്, ഹൗസ് ബോട്ട് ബ്രിഡ്ജ് എന്നിങ്ങനെയാണ്. ഇതിൽ റെയിൻബോ ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് GCDA ഷോപ്പിംഗ് കോംപ്ലക്സിനടുത്തായി മാർക്കറ്റ് കനാലിന് മുകളിൽ കൂടിയാണെങ്കിൽ, അടുത്തതായി വരുന്ന ചൈനീസ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ചിൽഡ്രൻസ് പാർക്കിന് അടുത്തായുള്ള മുല്ലശ്ശേരി കനാലിന് മുകളിലൂടെയാണ്. ഏറ്റവും അവസാനമായി കാണുന്ന വടക്ക് ഭാഗത്തുള്ള ഹൗസ് ബോട്ട് ബ്രിഡ്ജ് സ്ഥിതി ചെയ്യുന്നത് ഗോശ്രീ പാലങ്ങളോട് ചേർന്നിട്ട് ആണ്. ഈ 3 ബ്രിഡ്ജുകളും വളരെ മനോഹരമാണ്. നമ്മൾ മറൈൻ ഡ്രൈവിലൂടെ നടന്ന് മുന്നോട്ട് നീങ്ങുമ്പോൾ ഇവിടെയായി നമുക്കൊരു ഡീസൽ പമ്പ് കാണുവാൻ സാധിക്കും. ബോട്ടുകൾക്ക് ഡീസൽ അടിക്കുന്നതിനായി ചെയ്തിരിക്കുന്ന ഒരു സംവിധാനമാണിത്. നിങ്ങൾക്ക് കാണാം, ഡീസൽ പമ്പ് ചെയ്യുന്നതിനുള്ള പമ്പ് ഏറ്റവും ഇടതുഭാഗത്തായി കായലിലേക്ക് ഇറക്കിയാണ് സ്ഥിതി ചെയ്തിരിക്കുന്നത്. അതിൻ്റെ പമ്പിങ്ങിനുള്ള മറ്റുള്ള കാര്യങ്ങളെല്ലാം നേരെ എതിർഭാഗത്തും സ്ഥിതി ചെയ്യുന്നു. മറൈൻ ഡ്രൈവ് ആരംഭിക്കുന്നത് ഏറ്റവും തെക്ക് ഭാഗത്തായുള്ള നമ്മളിപ്പോൾ കണ്ട ബോട്ട് ജെട്ടിയുടെ സൈഡിൽ നിന്നും ആരംഭിച്ച് തുടർന്ന് വരുന്നത് പ്രിയദർശിനി ചിൽഡ്രൻസ് പാർക്കാണ്. അത് കഴിഞ്ഞാൽ അടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുക വലതുഭാഗത്തായി DD സമുദ്രദർശൻ അപ്പാർട്ട്മെൻറ്റും അതിനടുത്തായി അലയൻസിൻ്റെ റെസിഡൻസി അപ്പാർട്ട്മെൻറ്റുകളും തുടർന്ന് ഹോട്ടൽ താജ് ഗേറ്റ്വേ, അത് കഴിഞ്ഞിട്ട് പൈനീർ ടവേഴ്സ്, തുടർന്ന് അബാദ് ബേ പ്രൈഡ് മാൾ, അതിന് കഴിഞ്ഞതിന് ശേഷം കേരള ട്രേഡ് സെൻറ്റർ എന്ന് പറയുന്ന ഷോപ്പിംഗ് കോംപ്ലക്സ് സമുച്ചയം, തുടർന്ന് GCDA ഷോപ്പിംഗ് കോംപ്ലക്സ് കാണാം. അത് കഴിഞ്ഞുടനെ ഫെഡറൽ ബാങ്കിൻ്റെ ബിൽഡിങ്ങും നിങ്ങൾക്ക് ഈ നടപ്പാതയിലൂടെ നടക്കുമ്പോൾ കാണുവാൻ സാധിക്കുന്നതാണ്. ഏറ്റവും അവസാനമായി വരുന്നത് സ്കൈലൈൻ്റെ അപ്പാർട്ട്മെൻറ്റുകളാണ്. സ്കൈലൈൻ അപ്പാർട്ട്മെൻറ്റുകൾ കഴിഞ്ഞാൽ അതിനടുത്തായി അവിടെ ഒരു പബ്ലിക് ഗ്രൗണ്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം സ്ഥാനം വഹിച്ചിട്ടുള്ള, വളരെയധികം സമ്മേളനങ്ങളും പൊതുയോഗങ്ങളും മറ്റും നടന്നിട്ടുള്ള ഒരു പൊതു മൈതാനമാണ് അവിടെ നമുക്ക് കാണുവാൻ സാധിക്കുക. കൂടാതെ ധാരാളം എക്സിബിഷനുകളും മറ്റും ഈ ഒരു ഗ്രൗണ്ടിൽ, ഞാനിപ്പോൾ പറഞ്ഞ പാർക്കിംഗ് ഗ്രൗണ്ടിൽ നടക്കുന്നുണ്ട്. പലപ്പോഴും പല പല എക്സിബിഷനുകൾ ഇവിടെ വെച്ച് നടത്താറുണ്ട്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ചിൽഡ്രൻസ് പാർക്കാണ്. കയറിയ ഉടനെയുള്ള ചിൽഡ്രൻസ് പാർക്ക് തുടർന്ന് ഓരോന്നായി നിങ്ങൾക്ക് മുന്നിലേക്ക് പോകുമ്പോൾ കാണുവാൻ സാധിക്കും.
പബ്ലിക് ഗ്രൗണ്ട് കഴിഞ്ഞ് നിങ്ങൾ വീണ്ടും മുന്നിലേക്ക് പോവുകയാണെങ്കിൽ ഏറ്റവും അവസാനമായി നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത് മറൈൻ ഡ്രൈവിന്റെ അവസാന ഭാഗത്തുള്ള ജംഗാർ ജെട്ടിയാണ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഇത് കഴിഞ്ഞ് ഗോശ്രി പാലവും മറ്റും നിങ്ങൾക്കിവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾക്കിവിടെ നിന്നും ധാരാളം ബോട്ടുകൾ, പ്രൈവറ്റായി സർവീസ് നടത്തുന്ന ബോട്ടുകളും മറ്റും നിങ്ങൾക്ക് റെന്റിന് ലഭിക്കുന്നതാണ്. ഇതിനായി ധാരാളം ബോട്ട് ജെട്ടികൾ മറൈൻ ഡ്രൈവിൽ തന്നെ ഒരുക്കിയിട്ടുണ്ട്. ഇതിൽ നിങ്ങൾക്ക് കുറഞ്ഞത് 2 മണിക്കൂർ മുതൽ കൂടുതൽ സമയത്തേക്ക് ബോട്ടുകൾ വാടകയ്ക്കെടുത്ത് മുന്നിലേക്ക് പോകുന്നതിനും സാധിക്കുന്നതാണ്. ചിൽഡ്രൻസ് പാർക്ക് കൂടാതെ കുട്ടികൾക്കായി തെക്ക് ഭാഗത്ത് ആയി സുഭാഷ് ചന്ദ്രബോസ് പാർക്ക് എന്ന് പറയുന്ന കൊച്ചിയിലെ തന്നെ മനോഹരമായ ഒരു പാർക്കും നിങ്ങൾക്കിവിടെ കുട്ടികൾക്കായി ഒരുക്കിയിട്ടുണ്ട്. അവിടെയും നിങ്ങൾക്ക് സന്ദർശിക്കുവാൻ ഈ ഒരു അവസരത്തിൽ തന്നെ സാധിക്കുമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുന്നു. മറൈൻ ഡ്രൈവിന് എങ്ങനെയാണ് വാഹനമോടിക്കാൻ കഴിയാതെ ഡ്രൈവ് എന്ന പേര് വന്നത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. 1980s ഷൺമുഖം റോഡിനോട് ചേർന്നായിരുന്നു ഇന്ന് നമ്മൾ കാണുന്ന വേമനാട് കായലും അറബിക്കടലുമെല്ലാം സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ 1980s ബോംബെ മറൈൻ ഡ്രൈവിൻ്റെ മാതൃകയിൽ കൊച്ചിയിൽ ഒരു മറൈൻ ഡ്രൈവ് പ്രോജക്റ്റ് ആരംഭിക്കണമെന്ന് GCDA തോന്നുകയും GCDA എന്ന് പറയുന്നത് ഗ്രേറ്റർ കൊച്ചി ഡെവലപ്മെൻറ്റ് അതോറിറ്റി എന്ന പേരിൽ അറിയപ്പെടുന്ന കൊച്ചിയുടെ ഒരു ഗവേണിംഗ് അതോറിറ്റിയാണ്. ഇങ്ങനെ ആരംഭിക്കുന്നതിനായി 1980s കൊച്ചി കായലിനെ മണ്ണിട്ട് നികത്തി എടുക്കുന്ന ആ ഒരു പദ്ധതി ആരംഭിക്കുകയായിരുന്നു. ഇന്ന് കാണുന്ന മറൈൻ ഡ്രൈവ് വാക്വേയുടെ സ്ഥലത്തുകൂടി റോഡ് നിർമ്മിക്കുക എന്നതായിരുന്നു GCDA പദ്ധതി. ഇങ്ങനെയായിരുന്നെങ്കിൽ ഇത് ഒരു മറൈൻ ഡ്രൈവായി മാറിയേനെ. എന്നാൽ 1990s ഇന്ത്യയിലെ തീരദേശ സംരക്ഷണ നിയമങ്ങൾ പ്രാബല്യത്തിൽ വന്നതോടുകൂടി റോഡ് നിർമ്മാണം നടക്കാത്ത ഒരു കാര്യമായി മാറുകയായിരുന്നു. അങ്ങനെയാണ് മറൈൻ ഡ്രൈവിന് പകരം മറൈൻ വാക്വേ എന്ന ഒരു കാര്യത്തിലേക്ക് പോവുകയും ഇന്ന് കാണുന്ന വാക്വേ യാഥാർത്ഥ്യമാവുകയും ചെയ്തത്. 1992s മറൈൻ ഡ്രൈവ് വാക്വേയുടെ സൗന്ദര്യവൽക്കരണ പണികൾ മറ്റും തുടങ്ങുന്നതും അവയെല്ലാം പൂർത്തിയാക്കി ഏകദേശം 1993-94 കാലഘട്ടത്തോടുകൂടി ജനങ്ങൾക്കായി തുറന്നു കൊടുക്കുന്നത്. ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ചൈനീസ് ചീനവലയുടെ മാതൃകയിൽ നിർമ്മിച്ചിരിക്കുന്ന ഒരു പാലമാണ് ഫിഷിംഗ് നെറ്റ് ബ്രിഡ്ജ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇത് മറൈൻ ഡ്രൈവിലെ 2-ാമത്തെ പാലമാണ്. കായലിലേക്ക് നോക്കുന്ന സമയത്ത് അങ്ങ് ദൂരെയായി നിങ്ങൾ നടന്നു പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഇവിടെ നിങ്ങൾക്ക് വേമ്പനാട് കായലിൽ ഏറ്റവും താഴെയായി വല്ലാർപ്പാടം കണ്ടെയ്നർ ടെർമിനൽ നിങ്ങൾക്ക് കാണുവാൻ അവിടെ സാധിക്കും. കൂടാതെ അതിന് തൊട്ടപ്പുറത്തായി മനുഷ്യൻ മണ്ണിട്ട് നികത്തി നിർമ്മിച്ച വെല്ലിംഗ്ടൺ ഐലൻഡ് അവിടെ നിങ്ങൾക്ക് കാണുന്നതിനായി സാധിക്കുന്നതാണ്. കൂടാതെ വെല്ലിംഗ്ടൺ ഐലൻഡിൽ നിന്നും നിർമ്മിക്കുന്നതിനായി ട്രഡ് ചെയ്യുന്ന സമയത്ത് മാറ്റിയ മണ്ണ് കുന്നുകൂടി ഉണ്ടായിരിക്കുന്ന ചെറിയ തുരുത്തുകളും നിങ്ങൾക്കവിടെ കാണുവാൻ സാധിക്കും. നിങ്ങൾ നടന്നു പോകുമ്പോൾ ഈ സ്ഥലത്തേക്ക് ശ്രദ്ധിക്കുക. ഈ പറഞ്ഞ കാര്യങ്ങൾ അവിടെ ഉണ്ടോ നോക്കിയതിന് ശേഷം വീഡിയോയുടെ താഴെ ഒരു കമൻ്റ് ഇടുക. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻ്റായി ചോദിക്കാം. ഇപ്പോൾ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഒരു പ്രശ്നങ്ങൾ ഉണ്ട്. ഒരു 2-3 മാസത്തിനകത്ത് വളരെ മനോഹരമായ ഒരു മറൈൻ ഡ്രൈവായിരിക്കും തുടർന്ന് വരുന്നവർക്ക് കാണുവാൻ സാധിക്കുക എന്നെനിക്ക് ഉറപ്പാണ്. കൊച്ചിക്കാർക്ക് ബോട്ട് ജെട്ടികളെ പറ്റി പറഞ്ഞു കൊടുക്കേണ്ടത് ആവശ്യമില്ല. ഈ കാണുന്ന ഒരു ബോട്ട് ജെട്ടിയാണ്. ഇതിൽ നിങ്ങൾക്ക് പ്രൈവറ്റ് ആയുള്ള ബോട്ടുകൾ അടുപ്പിക്കുന്നതിനുള്ള ഒരു ജെട്ടിയാണ്. കാരണം ഇതിൽ നിന്നും ബോട്ടിൽ ആളുകളെ കയറ്റിയാണ് പല സ്ഥലങ്ങളിലേക്കും കൊണ്ടുപോകുന്നത്, ദ്വീപുകൾ സന്ദർശിക്കുന്നതിനായി കൊണ്ടുപോകുന്നത്. വെല്ലിംഗ്ടൺ ഐലൻഡാണ് നമുക്കങ്ങ് ദൂരെയായി കാണുവാൻ സാധിക്കുന്നത്. ഒരു വൈകുന്നേരം ഫാമിലിയോടുകൂടി അല്ലെങ്കിൽ കുടുംബത്തോടുകൂടി നമുക്ക് ആസ്വദിക്കുവാൻ പറ്റിയ എല്ലാവിധ സംവിധാനങ്ങളും മറൈൻ ഡ്രൈവിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. ഇപ്പോൾ യാത്രക്കാർ വന്ന് തുടങ്ങിയിട്ടുണ്ട്. പ്രദേശവാസികളും അന്യ സംസ്ഥാനത്തു നിന്നുള്ള ആൾക്കാരും വന്നു തുടങ്ങിയതായി നമുക്ക് കാണാം. 2-3 മാസത്തിന് ശേഷം കൊറോണയുടെ ഈ ഒരു അതിപ്രസരമെല്ലാം മാറുകയാണെങ്കിൽ കൂടുതൽ
സഞ്ചാരികൾ എത്തിച്ചേരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. എന്തുതന്നെയായാലും ഏകദേശം 2 കിലോമീറ്ററിനടുത്ത് നടക്കുന്നതിനായുള്ള മറ്റു വാഹനങ്ങളുടെ ഒരു തിരക്കുമില്ലാതെ വളരെ മനസമാധാനത്തോടുകൂടി നടന്നു പോകുന്നതിനുള്ള ഒരു സംവിധാനം കൊച്ചിയിൽ ഉള്ളത് പ്രയോജനപ്പെടുത്തുവാൻ നമ്മുടെ കൊച്ചിയിലുള്ള കൊച്ചി നിവാസികളെ ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. കൂടാതെ പുറത്തുനിന്നും വരുന്നവർ, കൊച്ചിയിൽ എത്തിച്ചേരുന്നവർ ഒരു തവണയെങ്കിലും മറൈൻ ഡ്രൈവിൽ ഒന്ന് വന്നു പോകണമെന്നും അഭ്യർത്ഥിക്കുന്നു. വൈകുന്നേരങ്ങൾ ക്യാമറയിൽ പകർത്തുന്നതിന് അതിമനോഹരമായ ദൃശ്യങ്ങളാണ് നമുക്കിവിടെ നിന്നും ലഭിക്കുക. കാരണം സൂര്യൻ പടിഞ്ഞാറൻ ചക്രവാളത്തിലേക്ക് താഴ്ന്നിറങ്ങുന്ന സമയം, ടൈം ലാപ്സായും സ്ലോ മോഷനിലുമെല്ലാം നമുക്കിവിടെ നിന്നും വിവിധങ്ങളായ ചിത്രങ്ങൾ പകർത്തിയെടുക്കുവാൻ സാധിക്കും. വളരെ സമാധാനത്തോടുകൂടി, സ്വസ്ഥതയോടുകൂടി, നമുക്ക് മാത്രമായി ഒരിടമായി മറൈൻ ഡ്രൈവിനെ നമുക്ക് മാറ്റുന്നതിനും ഇതിലൂടെ സാധിക്കുന്നതാണ്. മറൈൻ ഡ്രൈവിലേക്ക് പ്രവേശിക്കുന്നതിനായി ഒന്നിൽ കൂടുതൽ ഭാഗങ്ങളുണ്ട്. അതിൽ APJ അബ്ദുൽ കലാം മാർഗ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൂടി, നമ്മുടെ മുൻ പ്രസിഡന്റിൻ്റെ പേരിൽ അറിയപ്പെടുന്ന ആ പാതയിൽ കൂടിയും നമുക്ക് ഈ മറൈൻ ഡ്രൈവിലേക്ക് പ്രവേശിക്കാം. കൂടാതെ നിങ്ങൾ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിന് ആയുള്ള പാർക്കിംഗ് ഗ്രൗണ്ട്, അല്ലെങ്കിൽ നമ്മുടെ പൊതുസമ്മേളനം നടക്കുന്ന മൈതാനമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, അവിടെ വാഹനങ്ങൾ എത്തിയതിനു ശേഷം അതുവഴിയും നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിലേക്ക് പ്രവേശിക്കാം. കൂടാതെ പെൻഡ, മേനക തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്നും വാഹനങ്ങൾ അവിടെ പാർക്ക് ചെയ്തിട്ട് മറൈൻ ഡ്രൈവിൻ്റെ ഭാഗത്തേക്ക് തുറക്കുന്ന ബിൽഡിങ്ങുകളുണ്ട്. നമ്മൾ ഇതിൽ കാണുന്ന കൊമേഴ്ഷ്യൽ ബിൽഡിങ്ങുകളുടെ ഉൾഭാഗത്തു കൂടിയും നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിലേക്ക് എളുപ്പത്തിൽ പ്രവേശിക്കുവാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ സ്ഥലങ്ങളിലെല്ലാം ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് മറൈൻ ഡ്രൈവിലേക്ക് പ്രവേശിക്കാം. ഈ ഭാഗത്തു നിന്നെല്ലാം നിങ്ങൾക്ക് ബസ്സും ലഭിക്കുന്നതാണ്. പല ഭാഗത്തേക്ക് പോകുന്ന ബസ്സുകളും ഈ ഭാഗത്ത് നിന്നും നിങ്ങൾക്ക് ലഭിക്കും. നമ്മളെ സ്വപ്നം കാണാൻ പഠിപ്പിച്ച നമ്മുടെ പഴയ പ്രസിഡന്റിൻ്റെ ഒരു ശില്പം ഇവിടെ വച്ചിരിക്കുന്നു. അദ്ദേഹം എഴുതിയ പറഞ്ഞ വാര്യങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ശില്പമാണ് നമുക്കവിടെ കാണുവാൻ സാധിച്ചത്. ഭക്ഷണപ്രിയർക്കും ഇലക്ട്രോണിക്സ് സാധനങ്ങളിൽ കമ്പമുള്ളവർക്കുമെല്ലാം ആവശ്യമായ എല്ലാ വിഭവങ്ങളും ഒരുക്കിയിട്ടുള്ള കൊമേഴ്ഷ്യൽ ഏരിയകളിൽ മറൈൻ ഡ്രൈവിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് എത്തിച്ചേരുവാൻ സാധിക്കുന്ന രീതിയിൽ ഇവിടെ തയ്യാറാക്കിയിട്ടുണ്ട്. മൊബൈൽ ഫോണുകൾ വാങ്ങിക്കുന്നതിനോ സ്വാദിഷ്ടമായ ഭക്ഷണങ്ങൾ കഴിക്കുന്നതിനോ ഇവിടെ നിന്നും നിങ്ങൾക്ക് സാധിക്കും. നമ്മളിപ്പോൾ കാണുന്ന വലസലായി കണ്ടത് പാർക്കിംഗ് ഗ്രൗണ്ടാണ്. ഈ പാർക്കിംഗ് ഗ്രൗണ്ടിലാണ് പൊതുസമ്മേളനങ്ങളും എക്സിബിഷൻസും മറ്റുമെല്ലാം നടത്തുന്നത്. ഇവിടെ നിന്നും ധാരാളം കേരളത്തിൽ രാഷ്ട്രീയത്തിൽ തന്നെ പ്രാധാന്യമുള്ള വളരെയധികം കാര്യങ്ങൾ നടന്നിട്ടുള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾക്ക് ഇവിടെ വാഹനങ്ങൾ പാർക്ക് ചെയ്ത് ഇതുവഴിയും മറൈൻ ഡ്രൈവിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കും. നേരെ ഓപ്പോസിറ്റായി കാണുന്നത് ബ്രോഡ്വേ എന്ന പേരിൽ അറിയപ്പെടുന്ന കൊച്ചിയിലെ മാർക്കറ്റാണ്. വളരെ പ്രശസ്തമായ ഒരു മാർക്കറ്റാണ്. നേരെ മുന്നിലായി നമ്മളിപ്പോൾ കാണുന്നത് റെയിൻബോ ബ്രിഡ്ജ് അഥവാ മഴവിൽ പാലമാണ്. നേരത്തെ നമ്മൾ ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു. GCDA ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞുടനെ, നമ്മളിപ്പോൾ കണ്ട ഷോപ്പിംഗ് കോംപ്ലക്സ് കഴിഞ്ഞുടനെ മാർക്കറ്റിൽ നിന്നുള്ള കനാലിൽ നിന്നുള്ള വെള്ളം പോകുന്ന അതിന് മുകളിൽ കൂടിയാണ് ഈ ഒരു പാലം നിർമ്മിച്ചിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ നോക്കിയാൽ, താഴേക്ക് നോക്കിയാൽ കാണുവാൻ സാധിക്കും വളരെ ഡ്രൈനേജ് വാട്ടർ ഒഴുകി പോകുന്നതും നമ്മളിപ്പോൾ കണ്ട ഷോപ്പിംഗ് മാളും. ഇവിടെ നിന്ന് നിങ്ങൾക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള അതിമനോഹരമായ ദൃശ്യങ്ങളാണ് കാണുന്നത്. തുടർന്ന് നിങ്ങൾ കിഴക്ക് ഭാഗത്തേക്കാണ് നോക്കുന്നതെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ ബ്രോഡ്വേ മാർക്കറ്റും മറ്റും നിങ്ങൾക്ക് ഇവിടെ നിന്നും ദർശിക്കുവാൻ സാധിക്കുന്നതാണ്. നിങ്ങൾ ഇതുവഴി നോക്കി നോക്കുക. വളരെ അകലെയായി വൈകുന്നേരങ്ങളിലാണെങ്കിൽ സായാഹ്ന സൂര്യൻ അസ്തമിക്കുന്നതും മറ്റും നിങ്ങൾക്കിവിടെ നിന്നും ദൃശ്യമാകും. കൂടാതെ അങ്ങ് ദൂരെയായുള്ള നമ്മുടെ വെല്ലിംഗ്ടൺ ഐലൻഡ്, നേരത്തെ പറഞ്ഞിരുന്ന കണ്ടെയ്നർ ടെർമിനൽ തുടങ്ങിയുള്ള വിവരങ്ങളായ കാഴ്ചകൾ നിങ്ങൾക്കിവിടെ നിന്നും വളരെ ഏരിയൽ ഷോട്ട് അല്ലെങ്കിൽ ഏരിയൽ വിഷനോടുകൂടി നിങ്ങൾക്ക് ആസ്വദിക്കുവാൻ സാധിക്കുന്നതാണ്.
പാലം കഴിഞ്ഞ് നമ്മൾ എത്തിച്ചേരുന്നത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന ഒരു നടപ്പാതയുടെ ഭാഗത്തേക്കാണ്. ഒരു ഒന്നരണ്ടു മാസത്തിനകം എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും പൂർത്തിയായി വളരെ മനോഹരമായ ഒരു മറൈൻ ഡ്രൈവ് നമുക്ക് കാണുവാൻ സാധിക്കും. കൂടാതെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇവിടെ നിന്ന് ബോട്ടിംഗ് ആസ്വദിക്കാം. ഇവിടെ നിന്ന് നിങ്ങൾക്ക് ഓരോരുത്തർക്കായുള്ള പൈസ കൊടുത്ത് ബോട്ടുകളിൽ നിറയുന്നതനുസരിച്ച് ഇവിടെ നിന്നും 2 മണിക്കൂറോളം യാത്രകൾ ചെയ്യുന്നതിനുള്ള സംവിധാനം ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാമാണ് നമ്മുടെ മറൈൻ ഡ്രൈവിനെ കുറിച്ചുള്ള വിവരങ്ങൾ. നിങ്ങൾക്ക് ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയണമെങ്കിൽ താഴെ കമൻ്റായി അറിയിക്കുക. കൂടാതെ നിങ്ങൾക്ക് മറൈൻ ഡ്രൈവ് പോലെ കൊച്ചിയിലുള്ള മറ്റുള്ള പ്രധാന സ്ഥലങ്ങളെക്കുറിച്ച് അറിയുന്നതിനായും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണും വരെ നമസ്കാരം ഫ്രണ്ട്സ്.